അല്ല, കൊച്ചിയിൽ ഉണ്ടായ കാര്യത്തിൽ എനിക്ക് എന്താ പറയാൻ കഴിയുക? നിങ്ങൾ ഒരാൾക്കൂട്ടത്തിൻ്റെ മുന്നിലേക്ക്, ആ ആൾക്കൂട്ടം എന്തിനാണോ വന്നത്, അതിനെതിരായി അവിടെ പ്രശ്നങ്ങളുണ്ടാക്കാൻ ബോധപൂർവം അവിടെ ഇല്ലാത്ത ഒരു കൂട്ടർ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കുകയാണ്, അതിനെന്താണ് സാധാരണഗതിയിൽ നിനക്ക് പറയാൻ പറ്റും? അത് പ്രശ്നമുണ്ടാക്കുന്നതിന് വേണ്ടി ബോധപൂർവം വന്നതാണ്. അതെല്ലാം പോലീസ് എത്തുന്നതിന് മുമ്പ് അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നില്ല, സ്വാഭാവികമല്ലേ? അതല്ല, നിങ്ങൾ, ഞാൻ ഈ യാത്രയിൽ കാണുന്നൊരു കാര്യമുണ്ട്, ആളുകൾ എത്ര സംയമനത്തോടെയാണ് പെരുമാറുന്നത് എന്ന്. ഈ യാത്രയിലുള്ളത് ചെറിയ ചെറിയ ടൗണുകൾ അങ്ങനെയുള്ള പ്രദേശങ്ങൾ, അവിടങ്ങളിലൊക്കെ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. ആ തടിച്ചു കൂടി നിൽക്കുന്ന ആളുകളുടെ തൊട്ടടുത്ത് നിന്ന് ഒരാൾ കരിങ്കുടി എടുത്ത് വീശുകയാണ്. നല്ല സംയമനത്തോടെ തന്നെ ആളുകൾ അത് നോക്കിക്കാണുക. അത് മാതൃകാപരമായ രീതി തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള പ്രകോപനത്തിനാണ് അവിടെ വരുന്നത്. എന്താണോ ഈ ആൾക്കൂട്ടം അവിടെ വന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിനെ പരിഹസിക്കലാണല്ലോ ഈ നടപടി. ഞങ്ങൾക്കെതിരെ കരിങ്കുടി കാണിക്കൽ മാത്രമല്ല, ആ ആളുകളുടെ വികാരത്തിനെതിരെയുള്ള നടപടി കൂടിയാണല്ലോ. സ്വാഭാവികമായും ഒരു ജനക്കൂട്ടത്തിൻ്റെതായ വികാരമൊക്കെ അപ്പോൾ വരുമല്ലോ. അപ്പം നേരത്തെ ഞങ്ങൾ നടത്തിയ അഭ്യർത്ഥന അത് ശരിയായ രീതിയിൽ തന്നെ ഉൾക്കൊണ്ട് നല്ല സംയമനം പാലിക്കുന്ന രീതിയാണല്ലോ അവിടെ ഉണ്ടായത്. ഇത് വിവിധ സ്ഥലങ്ങളിൽ കാണുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ആളുകൾ നല്ല സംയമനം പാലിച്ചാണ് പോകുന്നത്. ഇതിനപ്പുറത്താണ് ഒരു 10,000 പങ്കെടുക്കുന്ന ഒരു ഗ്രൗണ്ടിൽ അതിൻ്റെ നടുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചിലർ വരുന്നെന്ന് പറയുന്നു. സാധാരണ ഇതിന് ഊഹിക്കാൻ പറ്റും അങ്ങനെ ഒരു കാര്യം? ആ രീതിയിൽ അങ്ങനെ ഒരു സ്ഥലത്ത് എത്താൻ പറ്റുമോ? അത് അങ്ങനെ എത്തുമോ സാധാരണ? അതിൻ്റെ നടുക്ക് എങ്ങനെയാണ് പോലീസ് എത്തുക? പോലീസ് അതിൻ്റെ ഏതെങ്കിലും സൈഡിലായിരിക്കില്ലേ? ഈ ആളുകളുടെ അതിൻ്റെ നടുക്ക് വന്നിട്ട് പോലീസിന് നിൽക്കാൻ പറ്റും? സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില പ്രതിഷേധ രൂപങ്ങളില്ലേ, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമല്ലേ? ബോധപൂർവം ഇതെങ്ങനെ കുഴപ്പം കാണിക്കാൻ പറ്റും, കുഴപ്പം ഉണ്ടാക്കാൻ പറ്റും, അതിനു വേണ്ടിയുള്ള നീക്കങ്ങളല്ലേ നടന്നു? അത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കലാണോ വേണ്ടത്? ഞങ്ങളെ വാഹനത്തിന് നേരെ എറിഞ്ഞു എന്ന് പറയുന്നത് പുതിയൊരു സംഭവമാണ്. അത് ഞാൻ ഇന്നലെ പൊതുവത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. പ്രതിഷേധം, അത് എന്തിനാണ് പ്രതിഷേധിക്കുന്നത് അവർക്ക് തന്നെ അറിയുമെന്ന് എനിക്കറിയില്ല. എന്താണ് പ്രതിഷേധം? എന്തിനാണ് പ്രതിഷേധം? എന്താണ് പ്രശ്നം? പ്രതിഷേധിക്കേണ്ട കാര്യങ്ങൾക്ക് എന്തെങ്കിലും പ്രതിഷേധം വരുന്നുണ്ടോ? ഇപ്പോൾ പ്രതിഷേധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഈ KSU പ്രതിഷേധം വന്നു എന്നാണല്ലോ പറയുന്നത്. KSU പ്രതിഷേധിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നമ്മുടെ ഗവർണറുടെ ഇടപെടലില്ലേ? ആ ഗവർണറുടെ ഇടപെടൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പം നടന്നത് KSU അംഗീകരിക്കാൻ കഴിയും? സാധാരണഗതിയിൽ ഒരു ഗവർണർ അങ്ങനെയാണോ പെരുമാറേണ്ടത്? യൂണിവേഴ്സിറ്റി കൊടുത്ത പേരുകളിൽ നിന്ന് മാറ്റി തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പേരുകൾ കൊടുക്കുന്ന അവസ്ഥയല്ലേ ഉണ്ടായിട്ടുള്ളത്? അതിനെതിരെ പ്രതികരിക്കാൻ വിദ്യാർത്ഥി സംഘടന എന്ന നിലക്ക് അവർക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവരേറ്റെടുത്താൽ മനസ്സിലാക്കാൻ കഴിയും. എന്താണ് ഇവിടെ വന്ന് ഈ ബസ്സിന് എറിയാൻ കാരണം? എന്താവശ്യത്തിനാണ് വന്നത്? ഏതാണ് അവരുടെ പ്രതിഷേധം? ഇതൊന്നും യഥാർത്ഥത്തിൽ ആ KSU എന്ന സംഘടനയാണ് എന്ന് പൂർണ്ണമായിട്ട് കാണാൻ കഴിയില്ല. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കളുടെ നിർദ്ദേശമനുസരിച്ചായിരിക്കും ഇതൊക്കെ നടന്നിട്ടുണ്ടാവുക. ഈ തരത്തിലാണോ നാട്ടിൽ ഇടപെടേണ്ടത്? നവകേരള സദസ് വൻപിച്ച തോതിൽ വിജയമാകുമ്പോൾ അതിനകത്ത് വല്ലാതെ ഹാലിളകി ഇത്തരം നടപടികളാണോ സ്വീകരിക്കേണ്ടത്? അത് നമ്മുടെ നാടിന് തന്നെ ഗുണകരമായിട്ടുള്ളതാണോ? ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും വലിയൊരു സംഭവമായിട്ടാണ് ജനങ്ങളാകെ ഇതിനെ കാണുന്നത്. അതിനെ പരിഹസിക്കലാണോ വേണ്ടത്? ജനങ്ങളെന്താ കാണുന്നത്? മന്ത്രിസഭയാകെ ജനങ്ങളുടെ അടുത്തെത്തുക, ഓരോ മണ്ഡലത്തിലും എത്തുക, ആ ഒരു മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക് ഒരു ബസ്സിൽ യാത്ര ചെയ്യുക, ഇപ്പോൾ വഴിനീളെ ആളുകൾ തടിച്ചു കൂടുക. ഞാൻ പറഞ്ഞില്ലേ ഓരോ വഴിക്ക് ഉള്ള ആളുകളെ എണ്ണത്തെ പറ്റി? ഓരോ വഴിയും നോക്ക് നിങ്ങൾ, എത്രയോ ആളുകൾ തടിച്ചു കൂടുന്നു. അവരാരെങ്കിലും നിർബന്ധിച്ചിട്ടാണ്, ആരെങ്കിലും ഇളക്കി വിട്ടതാണ്, ഏതെങ്കിലും വകുപ്പുകാർ തള്ളിവിട്ടതാണ്, അങ്ങനെയും ചില വർത്തമാനങ്ങൾ ഇവിടെ ഉണ്ടായല്ലോ കേരളത്തിൽ. എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? നമ്മുടെ നാടിൻ്റെ ഭാഗമായിട്ടുള്ള ജനങ്ങളെ
അത്ര കുറച്ച് കാണാൻ പാടുള്ളൂ. അവർ ശരിയായ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ നാട് പിറകിലായിക്കൂട, ഒന്നിനും പിറകിലാകാൻ പാടില്ല, ഇതല്ലേ അവരുടെ വികാരം, അതിൻ്റെ ഭാഗമായല്ലേ അവർ ആയിരക്കണക്കിൽ തടിച്ചു കൂടുന്നത്, വഴിനീളെ തടിച്ചു കൂടുന്നത്. നവകേരള സദസ്സിൻ്റെ സ്ഥലത്ത് കാണുന്നില്ലേ ഒരു ഒരുക്കിയ ഗ്രൗണ്ടും മതിയാകാതെ വരില്ലേ, അത്രമാത്രം ആളുകളിൽ തടിച്ചു കൂടുന്നത്. ഇന്നലെ തൊടുപുഴയിൽ എന്തെല്ലാം പരിപാടികൾ നേരത്തെ നടന്നിട്ടുണ്ട്, പക്ഷെ അതിനെല്ലാം കവച്ചു വെക്കുന്ന വലിയ പരിപാടിയില്ലേ ഇന്നലെ അവിടെ കണ്ടത്? നിങ്ങൾ ചിലരും അവിടെ എത്തിയിട്ടുണ്ടാവുമല്ലോ ഇന്നലത്തെ പരിപാടിയുടെ ഭാഗമായിട്ട്, നിങ്ങൾ കണ്ടില്ലേ അത്രമാത്രം ആളുകൾ? ഇതാണ് നാടിൻ്റെ വികാരം. ആ വികാരം ശരിയായ രീതിയിൽ ഉൾക്കൊണ്ട് സംഭവിച്ച തെറ്റ് പോയി, സംഭവിച്ചു പോയി, അത് തിരുത്തല്ലേ വേണ്ടത്? നിങ്ങൾ ഇതുമായി സഹകരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു പോയി, അത് തിരുത്തല്ലേ വേണ്ടത്? ഞങ്ങളൊരു അബദ്ധമാണ് പറ്റിയത്, ഇത് നാടിനോട് തുറന്നു പറയേണ്ട ഘട്ടമായില്ലേ? അതല്ലേ യു ഡി എഫ് ചെയ്യേണ്ടത്? അതിനു പകരം ഇതിനെ ആകെ അലങ്കോലപ്പെടുത്താൻ അക്രമമാർഗം സ്വീകരിക്കലാണ്. എന്താണ് അതിൻ്റെ അതുകൊണ്ട് നേടാനുള്ളത്? അതുകൊണ്ട് എനിക്കിപ്പോഴും പറയാനുള്ളത് ഈ പ്രകോപനങ്ങൾ ബോധപൂർവ്വം സൃഷ്ടിക്കുന്നതാണ്. ആ പ്രകോപനങ്ങളിൽ ആരും കുടുങ്ങരുത്. നല്ല സംയമനത്തോടെയാണ് ഇതിനെ നാട്ടുകാർ കൈകാര്യം ചെയ്യുന്നത്. അതേ സംയമനം എല്ലാവരും തുടരണം എന്ന് തന്നെയാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.